കോവിഡ് പൂർണ്ണമായി വിട്ടുമാറിയില്ല എങ്കിലും നമുക്കൊരു ആഘോഷങ്ങൾക്കുള്ള അവസരം കിട്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഓണാഘോഷം നടത്താനാണ് നാം തയ്യാറെടുക്കുന്നത്. പക്ഷെ അപ്പോഴും ഞങ്ങളിവിടെയൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. കാരണം ധാരാളം പേരിവിടെ സംസാരിക്കാനുണ്ട്. മാത്രമല്ല എല്ലാവരുടെയും മനസ്സ് ഈ സ്റ്റേജിലേക്ക് വരുന്ന കലാപരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടി അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അതിനൊരു ചെറിയ തടസ്സമായി നിൽക്കാൻ ഈ ഘട്ടത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സംസ്ഥാനതല ഓണാഘോഷ പരിപാടി സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തു പറയുന്നു തിരുവനന്തപുരം? ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, രാത്രിയാണ് തിരിക്കണമെങ്കിൽ എന്തായാലും ലൈറ്റ്സ് കാണണം, അതുപോലെ അലങ്കരിച്ച് അത്ര സുന്ദരമാണ്. അപ്പൊ ഞാൻ വരുന്ന വഴിയും കണ്ടു എല്ലാവരും ലൈറ്റ്സ് താഴെ നിൽക്കുന്നതും എല്ലാവരും ഫോട്ടോ എടുക്കുന്നതൊക്കെ അത്ര ഭംഗിയായിട്ടുണ്ട് തിരുവനന്തപുരം. ഞാൻ കുറച്ച് നാളുകൾ കഴിഞ്ഞ് സല്യൂട്ടിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ആ പടത്തിന്റെ ഷൂട്ട് മുഴുവൻ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് താമസിച്ചാണ് തിരുവനന്തപുരത്ത്. ഇത്രയും സമയം എനിക്കിവിടെ ചെലവഴിക്കാൻ ഇതിനു മുന്നേ ചാൻസ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് വീണ്ടും ഒരു അവസരം കിട്ടിയതിന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ, മുഖ്യമന്ത്രി, ഇതിനുള്ള എല്ലാവരും, വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു വേദിയിൽ കൊണ്ടുകൊടുക്കാൻ ഒരു അവസരം കൂടി കിട്ടി എനിക്ക്. അപ്പൊ കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായി നമ്മളിതുപോലെ ആഘോഷിച്ചിട്ടില്ല, നമ്മളിതുപോലെ ഒന്നു ചേർന്നിട്ടില്ല. പ്രളയം, കോവിഡ് ഇതിനൊക്കെ ശേഷം എല്ലാവരും ഇത്രയും വലിയൊരു ആഘോഷം, ഇത്രയും വലിയൊരു ഒത്തുചേരൽ ഓണത്തിന് ഒരുപാട് സന്തോഷം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞത്. ഓണം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഉത്സവമാണ്. കേരളത്തിലും പുറത്തും 5 സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലും ലോകത്തും എല്ലായിടത്തും മലയാളികൾ, അല്ലെങ്കിൽ കേരളത്തിന് ഒരുപാട് എല്ലാവരും ആഘോഷിക്കുന്ന ദിനമാണിത്. എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, പുറത്തുള്ള ഒരുപാട് പേർ നമ്മുടെ സദ്യ കഴിക്കുകയും പുതുക്കോടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. ഒരുപാട് ഇഷ്ടം എല്ലാവർക്കും, ഒച്ചുണ്ടാക്കുന്ന എല്ലാവർക്കും. കേരള ടൂറിസത്തിന് സ്പെഷ്യൽ മെൻഷൻ. കാരണം ഈ ഇതുപോലെ ഒരു 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 ഇവന്റ് നടത്തുകയും എനിക്ക് എസ്പെഷ്യലി ടൂറിസം ക്ലബിലെ എല്ലാ ചെറുപ്പക്കാരെയും കാണാം, നിങ്ങളുടെ ടീഷർട്ട് കണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് കാണാം, സൂപ്പർ. ഏതായാലും ഈ ഓണം നമുക്ക് ഒരുപാട് ആഘോഷിക്കാം. എല്ലാവരും മനസ്സ് തുറന്ന് ആഘോഷിക്കുക, നല്ല സദ്യ ഉണ്ടാ, പുതുക്കോടി അണിയുക. വരാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. നന്ദി, നമസ്കാരം എല്ലാവർക്കും. ട്രിവാൻഡ്രത്ത് എന്താ പറയുക, ഞാൻ എത്തിപ്പെടാനും ഒരു സാഹചര്യം, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ട്രിവാൻഡ്രത്ത് നിൽക്കുന്നത്. അത് ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ സ്വന്തം എന്ന് എനിക്ക് തോന്നുന്നു അവകാശപ്പെടാവുന്ന കാപ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി, അതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചത് ഇരട്ടി മധുരമാണ്. ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ടും അതും ഓണ സമയത്ത് തന്നെ ഒരു ഷൂട്ട് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ കാരണം ഈ ഡെയിലി ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ഓണത്തിൻ്റെ തിരക്കും ലൈറ്റുകളും ഒക്കെ കാണുമ്പോൾ ഈ 2 വർഷം നമ്മൾ മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ്. ട്രിവാൻഡ്രം പേഴ്സണലി എനിക്ക് എന്താ പറയുക, ഒരുപാട് ഇഷ്ടമുള്ളൊരു നാടായി മാറി. മാത്രമല്ല ഇതുപോലൊരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത് ആദ്യമായിട്ടാണ്.
അത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കും ഏറ്റവും നല്ല ഓർമ്മ എന്താണ് ഓണത്തിന്. എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു ദിവസമായിരിക്കും എനിക്ക് പറയാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഓണാഘോഷ ഓർമ്മ. അതുകൊണ്ട് നമ്മൾ വിട്ടുപോയ മിസ്സായ ഒരുപാട് ദിവസങ്ങൾ ഈ ഒരു ഓണത്തിൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓണസദ്യയും ഇവിടുത്തെ പാലടയും ബോളിയും കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക കാത്തിരിക്കുന്നൊരു സമയമാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇനിയും ഇനിയുള്ള വർഷങ്ങൾ ഒരു തടസ്സവും ഇല്ലാണ്ട് നമുക്ക് ഓണാഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.